നമ്മളെ ഈ കൈ നോക്കിയിട്ട് നമ്മുടെ ഈ ഭൂമിശാസ്ത്രവും തത്വശാസ്ത്രവും ഒക്കെ പറയുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ. അതേപോലെ നമ്മുടെ കണ്ണ് നോക്കിയിട്ട് നമ്മുടെ ചലനങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ പറയുന്നത് കള്ളമാണോ എന്നൊക്കെ പഠിക്കാൻ പറ്റുന്ന ചില വിദ്യകളൊക്കെ ഉണ്ട്. അതൊരു ഫാക്റ്റാണ്. അപ്പം എൻ്റെ കണ്ണ് നോക്കിയിട്ട് കണ്ണങ്ങോട്ട് പോകുന്നു, കണ്ണിങ്ങോട്ട് പോകുന്നു, അതല്ല എങ്കിൽ കണ്ണ് മുന്നോട്ട് പോകുന്നു. ഇതൊന്ന് നമ്മുടെ മല്ലു ട്രാവലറിനെതിരെ പരാതി കൊടുത്ത സൗദി യുവതിയുടെ കാമുകനൊന്ന് പറയണമെന്നുണ്ട്. ഞാൻ കാമുകനെതിരെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത്. അത് അത്ര നിസ്സാര കാര്യങ്ങളല്ല, വളരെ വലിയ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. മല്ലു ട്രാവലിനെതിരെ പരാതി കൊടുത്ത സൗദി യുവതിയുടെ ഭർത്താവായിട്ടുള്ള, നിലവിൽ ജിയാൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന, നേരത്തെ മുഹമ്മദ് അബ്ദുള്ള ഭടക്കൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ പുള്ളിക്കാരൻ ദുബായിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു സൗദി യുവതിയെ മാനസികമായി പീഡിപ്പിച്ച് അവളുടെ നഗ്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അവളെ ട്രാപ്പിലാക്കി US ഡോളർ ആയിട്ടുള്ള $8,000 തട്ടാൻ ശ്രമിച്ച കേസിലെ കൊടും കുറ്റവാളിയാണ് ഇവൻ എന്നുള്ള നടുക്കുന്ന തെളിവുകളാണ് ഇവിടെ പുറത്തുവിടാൻ പോകുന്നത്. നിങ്ങൾക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ കണ്ണ് നോക്കണം കേട്ടോ ജിയാനെ, കണ്ണൊന്ന് സൂക്ഷിച്ച് നോക്കണേ, കണ്ണ് നോക്കാൻ മറക്കണ്ട. അപ്പോൾ എന്താണ് ഇവനെതിരെയുള്ള കുറ്റം? ആ കുറ്റം ഞാൻ ഇവിടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മറച്ചിട്ടുണ്ട്. അത് ദുബായ് ഡോക്യുമെന്റ് യഥാർത്ഥത്തിൽ അത് പബ്ലിഷ് ചെയ്യുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ട്രാൻസ്ലേറ്റഡ് കോപ്പിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി, തരാം. അപ്പൊ ഇതില് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ദേ ത്രെട്ടൻഡ് ദ വിക്ടിം, വിക്ടിമിന്റെ പേര് പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് പറയുന്നില്ല, വിത്ത് ദ ഇന്റൻഷൻ ഓഫ് ഡിസിമിനേറ്റിംഗ് ഹർ ഫോട്ടോസ് ഇഫ് ഷീ ഡിഡ് നോട്ട് പേ ദം എ സം ഓഫ് $8,000 യൂസിങ് ദ ഇൻഫോർമേഷൻ നെറ്റ്വർക്ക് ആസ് ഡീറ്റെയിൽഡ് ഇൻ ദ ഡോക്യുമെന്റ്സ്. അതായത് ഡോക്യുമെന്റിൽ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പോലീസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതായത് $8,000 ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള ആരോപണം എന്ന് മാത്രമല്ല അത് തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ദേ ക്രിയേറ്റഡ് ആൻഡ് മാനേജ്ഡ് ആൻ ഇലക്ട്രോണിക് വെബ്സൈറ്റ് അണ്ടർ ദ നെയിം ഓഫ് ദ വിക്ടിം, വിക്ടിമിൻ്റെ പേര് പറയുന്നില്ല, ട്വിറ്റർ പ്ലാറ്റ്ഫോം ആൻഡ് ദ ഡിസിമിനേറ്റിംഗ് പോണോഗ്രാഫിക് മെറ്റീരിയൽ ത്രൂ ദ സെയിം പ്ലാറ്റ്ഫോം ഓൺ ദ ഇൻ്റർനെറ്റ് ആസ് ഡീറ്റെയിൽ ഇൻ ദ ഡോക്യുമെൻറ്റ്സ്. അതായത് വളരെ ക്ലിയർ ആയിട്ട് ഇവർക്ക് എല്ലാ തെളിവുകളും, ഈ ജിയാൻ ചെയ്തതായിട്ടുള്ള എല്ലാ കാര്യവും ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇത് കോടതിയിൽ നിന്നുള്ള രേഖയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയപ്പെടുന്ന ആൾക്കെതിരെ വന്നിട്ടുള്ള വിധിയും വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. എന്താണ്, ഇയാൾ ഒരു അപ്പീൽ കൊടുക്കുകയും ആ അപ്പീലൊക്കെ തള്ളുകയൊക്കെ ചെയ്തിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോടതിയുടെ രേഖയാണ്, ദുബായ് കോടതിയുടെ രേഖയാണ്. ഇയാളെ കുറ്റവാളിയായി കണ്ടെത്തി, ഇയാൾ ആ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള നടുക്കുന്ന തെളിവ്. അപ്പൊ ഈ പുള്ളിക്കാരൻ സൗദി യുവതിയെ മല്ലു ട്രാവലർ പീഡിപ്പിച്ചു അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. സൗദി കിങ് നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മല്ലു ട്രാവലറോട്. എനിക്കൊറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ, ദുബായ് രാജാവ് നിങ്ങൾ വെറുതെ വിട്ടിട്ടില്ലല്ലോ, അതിൻ്റെ പേരിലാണോ നിങ്ങളിപ്പോൾ മല്ലുവിനോട് ഇങ്ങനെ പറഞ്ഞത്? ഈ പറയപ്പെടുന്ന ജിയാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പല രീതിയിലുള്ള വാദങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ജിയാനോട് പറയാനുള്ളത്, ജിയാനോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ജിയാനെ ഈ ദുബായ് കേസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വന്ന് എന്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞുകൂടാ, അതിലൊരു വിശദീകരണം നൽകാലോ? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഈ കേസും, അതായത് പരാതിക്കാരിയുടെ മുഖമടക്കം കാണിച്ചു കൊണ്ട് വന്ന നിങ്ങൾ, നിങ്ങൾക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം പറയാലോ, ഇതാ ഇങ്ങനെയാണത്, അതിങ്ങനെയാണത് എന്ന് നിങ്ങൾക്ക് പറയാമല്ലോ. എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ വന്നിട്ട് പറയൂ. എന്തായാലും ഈ കേസിലേക്ക് ഈ കേസ് കണക്ട് ആകുമോ? സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം പരാതിക്കാരിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പരാതിക്കാരിയുടെ ഹസ്ബൻഡിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ലേ? എങ്ങനെ ഈ കേസിനെ ബാധിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കോടതി തീരുമാനിക്കട്ടെ. കാരണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കോടതിയിലേക്ക് നൽകട്ടെ, കോടതിയിലേക്ക് എത്തിക്കട്ടെ. കാരണം ആ ഞങ്ങൾക്ക് ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെയുള്ള സംശയം എന്ന് പറയുന്ന കാര്യങ്ങൾ കോടതി അത് സ്ഥിരീകരിക്കട്ടെ. അത് സംശയം മാത്രമായിട്ട് നിലനിൽക്കണോ, അതല്ല എങ്കിൽ അടിവരയിട്ട് പറയണോ, കോടതി തന്നെ പറയണോ എന്നുള്ളത് കോടതിക്ക് വിടുകയാണ്.
കോടതി തീരുമാനിക്കട്ടെ. പക്ഷെ ഇവിടെ ഈ പറയപ്പെടുന്ന സൗദി യുവതിയെ, ഈ പറയപ്പെടുന്ന ജിയാൻ എന്നറിയപ്പെടുന്ന, നേരത്തെ മുഹമ്മദ് അബ്ദുള്ള ബിടക്കൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ വ്യക്തി ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യവും ഇവിടെ ഞങ്ങൾ അവശേഷിപ്പിക്കുകയാണ്. അതായത് എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും കാണിച്ചിട്ട് ഇവൻ ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാകുമോ? കാരണം അവിടെ മറ്റൊരു സൗദി യുവതിയെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്, അവളുടെ ചിത്രങ്ങളും മറ്റുള്ളതൊക്കെ കാണിച്ചിട്ട് പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പൈസ കൊടുക്കാൻ ഇവിടെ ഇല്ല എങ്കിൽ, ഇവളുടെ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ വേറെന്തെങ്കിലും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാകുമോ മോ എന്നുള്ളതാണ്. അതുതന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം അതിന് അത് വല്ലാത്തൊരു സംഭവമാണ്. അത് അങ്ങനെ പെടുന്നതിനെ ഒന്നും ഈ സത്യം പുറത്തേക്ക് വരില്ല. തിന്മ പെട്ടെന്ന് പുറത്താകും. തെറ്റ് പ്രചരിപ്പിക്കാൻ എളുപ്പമാണ്, അതിന് വലിയ സ്വീകാര്യതയുണ്ട് നമ്മുടെ നാടുകളിൽ. തെറ്റിന് സ്വീകാര്യത കൂടുതലാണ്, നെഗറ്റീവിന് എപ്പോഴും സ്വീകാര്യത കൂടുതലാണ്. പക്ഷേ ആ പറഞ്ഞ തെറ്റ് തിരുത്തിയിട്ട് അതിനെ പോസിറ്റീവാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിന് സ്വീകാര്യത കുറവായിരിക്കും. കാരണം അതിലത്ര സുഖിപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല, അത് കേൾക്കാൻ ആൾക്കാർ ഇഷ്ടപ്പെടുകയില്ല. കാരണം ആളുകൾ ഒരു മുദ്ര അടിച്ചു വെക്കും, ഇയാളെക്കുറിച്ച് നെഗറ്റീവ് മാത്രം കേട്ടാൽ മതി എന്നുള്ളത്. ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയാം, വല്ലു ട്രാവലറോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം, എനിക്കും പല വിഷയങ്ങളിൽ വിയോജിപ്പുണ്ടായേക്കാം. പക്ഷേ ആ വിയോജിപ്പുകൾക്കൊക്കെ അപ്പുറത്ത് ഈ പറയപ്പെടുന്ന ഒരു ഇൻസിഡൻറ്റ്, എനിക്ക് മറ്റുള്ള കേസുകൾ അറിയില്ല, മറ്റുള്ള കേസുകൾ ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഈ പറയപ്പെടുന്ന ഇൻസിഡൻറ്റിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്, ഇപ്പോൾ സംശയമുണ്ട്. നാളുകളിൽ ആ സംശയങ്ങൾ എന്തുമായി മാറാം, എന്തുമായി മാറി മറയാം. ചിലപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്ഥിരീകരിക്കുക, കോടതിയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഡോക്യുമെൻസൊക്കെ കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കോടതി അത് പരിശോധിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരീകരിക്കേണ്ടി വരും. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ഈ വിഷയം അവിടെ നിൽക്കട്ടെ, ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. സോഷ്യൽ മീഡിയയിൽ ഒരു ഹണി ട്രാപ്പ് സംഘമുണ്ട്, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഹണി ട്രാപ്പ് സംഘമുണ്ട്. അത് റിഫയുടെ കേസ് കൈകാര്യം ചെയ്തിരുന്ന സമയത്ത് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് ലഭിച്ചിട്ടുള്ള ചില എവിഡൻസുകളുണ്ട്. കാരണം ഇതിൽ ഇരയാക്കപ്പെട്ട പല ആളുകളും പരാതിപ്പെടാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇവർ രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അവർ നിയമപരമായിട്ട് പരാതി കൊടുക്കാൻ തയ്യാറല്ല, കാരണം അവരുടെ പല കാര്യങ്ങളും ഇവരുടെ കൈവശമുണ്ട്. അപ്പോൾ അതവർ പുറത്തു വിടുമോ അന്തസ് ഭയന്നുകൊണ്ട് അവർ പരാതിപ്പെടാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം അണീട്രാപ്പ് നടത്തുന്ന ചില സോഷ്യൽ മീഡിയയിലെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള കപ്പിൾ ബ്ലോഗർമാരെ നമ്മൾ കണ്ട് ഞെട്ടിയിട്ടുണ്ട് ഇല്ലേ? അത്തരം ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുള്ളതാണ്. പുറത്ത് വരാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം, എല്ലാവരും അല്ല കേട്ടോ, ആവർത്തിച്ച് പറയുന്നത് എല്ലാവരും അല്ല, ഒരുപാട് പേര് വളരെ ആത്മാർത്ഥമായിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട്, ഒരുപാട് കപ്പിൾ ബ്ലോഗർമാർ മനസ്സറിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട്, അവരൊന്നും കുറ്റപ്പെടുത്തുകയല്ല. അപ്പോൾ മല്ലു ട്രാവലറിൻ്റെ കേസിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസ്, ദുബായ് ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോപ്പിയാണ് ഞാൻ ഇവിടെ കാണിച്ചത്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസ് നിങ്ങൾക്ക് മുന്നിലെത്തിച്ചു തന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ തീരുമാനിക്കുക, കണ്ണ് നോക്കി കണ്ണ് തിരിച്ച് കള്ളം പറയുന്ന ആളാരാണ് എന്നുള്ളത് ഇനി നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്തരക്കാർ കണ്ണിൻ്റെയും മറ്റുള്ള പരിപാടിയും ഒക്കെ പറഞ്ഞിട്ട് കണ്ണ് കൊണ്ട് കബളിപ്പിച്ചിട്ട് പോകും. അതുകൂടാതെ മറ്റു പല കാര്യങ്ങളുണ്ട്, അതൊക്കെ പരിശോധിച്ച് വരികയാണ്. അതൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റായിട്ട് ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനൊക്കെ, ഇതല്ലാതെ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതൊരു രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതങ്ങനെ പബ്ലിഷ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആരെങ്കിലും വെള്ളപൂശുകയൊന്നും അല്ല, വ്യക്തമായിട്ടുള്ള എവിഡൻസിൻ്റെയും തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസാരിക്കുന്നുള്ളത്. ആരും വെള്ളപൂശേണ്ട ആവശ്യമില്ല. എന്താ നമുക്ക് വെള്ളപൂശിയിട്ട് എന്താ നേട്ടം? ഇപ്പം മല്ലു ട്രാവലറെ വെള്ളപൂശിയത് കൊണ്ട് ഞങ്ങളുടെ സംഘടനയ്ക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല. അങ്ങനെ നേട്ടം ഉണ്ടായിരുന്നെങ്കിൽ അയാളെ പുറത്ത് മാറ്റി നിർത്തേണ്ട ഇല്ലായിരുന്നല്ലോ നമുക്ക്. അയാളെന്തിനാണ് പിന്നെ മാറ്റി നിർത്തിയത്? അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തും, അതിനർത്ഥം അയാൾ കുറ്റവാളിയാണ്, അയാൾ തെറ്റുകാരനാണ് എന്നുള്ളതല്ല. അയാളൊരിക്കലും ഈ അന്വേഷണത്തിൽ ഇടപെടാൻ പാടില്ല. കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അയാളെ മാറ്റി നിർത്തേണ്ടതുണ്ട്. അപ്പം അതിനപ്പുറത്തുള്ള ഒരു സൗഹൃദം ഉണ്ടാവും, അയാളെ സംഘടനയിൽ നിന്നാണ് മാറ്റി നിർത്തുന്നുള്ളത്. പക്ഷേ അതിനപ്പുറത്ത് വ്യക്തിപരമായിട്ടുള്ള ഒരു സൗഹൃദം എന്തായാലും ഉണ്ടാകും, അതില്ലാതിരിക്കുമോ? അതുണ്ടാവും, അതുണ്ടാവാതിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു സംഘടന എന്നുള്ള തലത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇനിയും ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കും. വ്യക്തമായിട്ടുള്ള
അന്വേഷണ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിക്കൊണ്ട് പോലീസിന് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നൽകും എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പോലീസിന് നൽകുന്നതിനപ്പുറത്ത് കോടതിയിലേക്കും കൂടി എത്തിക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ മുൻഗണനയുള്ള കാര്യം. നിലവിൽ ബൈൽ അപ്ലിക്കേഷൻ ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ കോടതി കണ്ടെത്തട്ടെ കാര്യങ്ങളൊക്കെ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.